ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു ബഹുമാനരായ സഹോദരി സഹോദരന്മാരെ കർത്തൃദാസന്മാരെ വചനത്തിനു വേണ്ടി വളരെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന സ്നേഹമുള്ള സഹോദരങ്ങളെ നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ദൈവോദനധ്യാനത്തിനും വചന ചിന്തയ്ക്കും വേണ്ടി ദൈവമായ കർത്താവ് നമുക്ക് ഒരുക്കിത്തരുന്ന അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങൾക്കായി ആത്മീക ചിന്തകൾക്കായി ധൈര്യപ്പെടുത്താൻ ദൈവം തരുന്ന സ്വർഗീയ ദൂതുകൾക്കായി ദൈവത്തെ സ്തുതിക്കുക വചനത്തിൻ്റെ ശക്തി കൊണ്ട് ഈ ചിന്തകൾ ഈ ധ്യാന ചിന്തകൾ ഈ അനുഗ്രഹീതമായിരിക്കുന്ന ഈ ആത്മീക വചനങ്ങൾ അതിനകത്ത് ദൈവം മറച്ചു വെച്ചിരിക്കുന്ന നിങ്ങൾക്കുള്ള വിടുതലിൻ്റെ സന്ദേശങ്ങൾ അതിനെ വിശ്വസിച്ച് മുറുകെ പിടിക്കുമ്പോൾ വചനം നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രവർത്തിക്കും അനേക വിഷയങ്ങൾക്ക് വിടുതലുണ്ടാകും പലർക്കും ദൈവിക സന്തോഷം ജീവിതത്തിലേക്ക് മടങ്ങി വരും അജയ്യരാക്കി മാറ്റും ശക്തി പകരും മനസ്സമാധാനം തരും അസാധ്യങ്ങളെ സാധ്യമാക്കും നടക്കത്തില്ലെന്ന് വിചാരിച്ച പല കാര്യങ്ങളും നടക്കുമെന്നുള്ള ബോധ്യം നമുക്ക് തരും വചനത്തിൽ അതിനൊക്കെ ശക്തിയുണ്ട് കഴിഞ്ഞ കുറേ നാളുകളായി ദൈവത്തിൻ്റെ വചനം അതുപോലെ നിങ്ങളുടെ മധ്യത്തിൽ പങ്കുവയ്ക്കാൻ ദൈവം കൃപ തരുന്നു ഏകദേശം ഒരു വർഷമാകുന്നു ഏപ്രിൽ ഒന്ന് മുതലാണ് ഈ ചിന്തകൾ ദൈവ മക്കളുടെ ഇടയിൽ പങ്കുവയ്ക്കാൻ കഴിഞ്ഞ കൊറോണ കാലത്ത് ദൈവമായി കർത്താവ് അവസരം തന്നത് ചില ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഏപ്രിൽ ഒന്ന് ഒരു വർഷം പിന്നിടുകയാണ് ഈ ഒരു വർഷം കൊണ്ട് എനിക്ക് തന്ന സ്നേഹമുള്ള സഹോദരങ്ങളെ വചനം കൊണ്ട് ആശ്വസിപ്പിക്കാൻ പറ്റിയ വചനം കൊണ്ട് ധൈര്യപ്പെടുത്താൻ പറ്റിയ നമ്മുടെ ഇടയിൽ നടന്ന പല പ്രാർത്ഥന കൊണ്ട് പല കാര്യങ്ങൾ സാധിപ്പിക്കാൻ പറ്റിയ എല്ലാ ദൈവിക നന്മകൾക്കായിട്ടും ദൈവത്തെ സ്തുതിക്കുന്നു എത്രയോ മാറ്റങ്ങൾ എത്രയോ കുടുംബങ്ങളിൽ എത്രയോ വ്യക്തികൾ ദൈവം വരുത്തി ഇനിയും വരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നിങ്ങൾക്കുള്ള ഇന്നത്തെ സന്ദേശം തരാൻ വേണ്ടി ആഗ്രഹിക്കുക പൗരുഷൻ ടിവിയോട് ചേർന്ന് പ്രാർത്ഥനയ്ക്കായെന്ന് അനുഗ്രഹീതമായിരിക്കുന്ന ആത്മീക ശുശ്രൂഷ തുടങ്ങിയിട്ട് ഒരു വർഷം തകയുന്നതിൻ്റെ ഇരുപത്തിനാല് മണിക്കൂർ നിരന്തരമായ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണ് ടെലിവിഷൻ ചാനൽ അതിനിടയിൽ ഇറങ്ങി വന്നാണ് ഞാൻ ഈ മെസ്സേജ് നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യുന്നത് കഴിഞ്ഞ രാത്രിയിൽ അർദ്ധരാത്രിയിൽ ഞാനും കർത്താവിന്റെ ദാസൻ പാസ്റ്റർ പ്രിൻസ് തോമസും അടക്കം പ്രാർത്ഥിച്ച് നിൽക്കുമ്പോൾ ഒരു ഒരാത്മീക അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിച്ച ഒരു വാക്ക് ആ വാക്ക് എന്നെ ഭയങ്കരമായിട്ട് പിടിച്ചു കൊടുക്കി അതിൻ്റെ ചില ചിന്തകൾ ദൈവസന്നിധിയിൽ ഈ ധ്യാനത്തിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് അതിനാധാരമായി വായിക്കുന്നത് അപ്പോസ്തോല പ്രവൃത്തി പതിനാറാം അധ്യായം ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വാക്യങ്ങളാണ് അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു തടവുകാർ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനം കുലുങ്ങി വാതിലൊക്കെയും തുറന്നുപോയി എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞുവീണു പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ കിടക്കുകയാണ് നമ്മൾ ഈ സംഭവം ഈ ചരിത്രം അനേക പ്രാവശ്യം കഴിഞ്ഞൊരു വർഷത്തിനുള്ളിൽ ഒന്നിലധികം പ്രാവശ്യം ഈ ഭാഗത്തു നിന്ന് ചില ചിന്തകൾ നമ്മൾ ധ്യാനിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ എങ്കിലും ആത്മീകമായി കഴിഞ്ഞ രാത്രി ഹൃദയത്തിൽ പ്രേരിപ്പിച്ചൊരു ചിന്തയിലേക്ക് നിങ്ങൾ ക്ഷണിക്കുക കാരാഗ്രഹം ഒരു തടവറയാണ് കാരാഗ്രഹം അസ്വാതന്ത്ര്യത്തിൻ്റെ സ്ഥലമാണ് കാരാഗ്രഹം ശത്രുത്വം ഉണ്ടാക്കുന്ന സ്ഥലമാണ് അകൽച്ച ഉളവാക്കുന്ന സ്ഥലമാണ് ഒറ്റപ്പെടലിൻ്റെ സ്ഥലമാണ് ശിക്ഷിക്കപ്പെടുന്ന സ്ഥലമാണ് റോമൻ ഭരണകൂടം കാരാഗ്രഹമുണ്ടാക്കി ഒരു രാഷ്ട്രത്തെ സംബന്ധിച്ച് കുറ്റവാളിയെ ശിക്ഷിക്കാൻ കാരാഗ്രഹം ആവശ്യമാണ് എന്നാൽ പൗലോസും ഷീലാസും ദൈവത്തിൻ്റെ ദാസന്മാരാണ് കർത്താവിനെ പ്രഘോഷിച്ചും കർത്താവിനെ പ്രസംഗിച്ചും നടന്ന ദൈവദാസന്മാർ യേശുവിനെ പ്രസംഗിച്ചു ദൈവരാജ്യത്തെ ഉയർത്തി എന്നുള്ള കാരണം കൊണ്ട് മാഴ്സിഡോണിയിൽ വെച്ച് അവർ പിടിക്കപ്പെടുകയാണ് ഫിലിപ്പിയ പ്രദേശത്ത് വെച്ച് അങ്ങനെ റോമൻ കാരാഗ്രഹത്തിനകത്ത് അവരടക്കപ്പെടുന്നു കാരാഗ്രഹത്തിനകത്ത് അവർ തള്ളപ്പെട്ടു അർദ്ധരാത്രിയായി നിയമ നടപടികളൊക്കെ പൂർത്തീകരിച്ചു താഴെട്ട് പൂട്ടി കാലാമത്തിലിട്ടു കൈകൾ ചങ്ങലക്കിട്ടു പ്രോട്ടോക്കോളുകളെല്ലാം പൂർത്തീകരിച്ച ശേഷം കാരാഗ്രഹപ്രമാണേ അവരെ കാരാഗ്രഹത്തിനകത്ത് അടച്ചിട്ട ശേഷം അദ്ദേഹത്തിൻ്റെ ക്വാർട്ടേഴ്സിലേക്കോ അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്കോ രാത്രി അദ്ദേഹം കാവൽ നിൽക്കുന്ന സ്ഥലത്തേക്ക് പോയിട്ടുണ്ട് ആ കൽത്തുറങ്കിലെ അരണ്ട വെളിച്ചം പതുക്കെ മുനിഞ്ഞു കത്തുമ്പോൾ പൗലോസും ശീലാസും പ്രാർത്ഥിച്ച ദൈവത്തെ പാടി സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന വാക്കിങ്ങനെയാണ് പെട്ടെന്നൊരു ഭൂകമ്പമുണ്ടായി അഥവാ ഭൂമി കൊലുങ്ങി ഇനി ഞാൻ പറഞ്ഞു ശ്രദ്ധിച്ച് കേട്ടേ ഈ ഭൂമിയെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നത് ഭൂമിയും അതിൻ്റെ പൂർണതയും നമ്മുടെ ദൈവത്തിൻ്റെതാണെന്നാണ് ഇരുപത്തിനാലാം ശങ്കീർത്തനത്തിനകത്തൊക്കെയാണ് അതെഴുതിയിരിക്കുന്നത് ഈ ഭൂമി ദൈവത്തിൻ്റെയാണ് ദൈവത്തിൻ്റെ ഭൂമിയിൽ റോമൻ സർക്കാർ കാരാഗ്രഹം പെണ്ണു എന്നിട്ട് അതിനകത്ത് ദൈവത്തിൻ്റെ ദാസന്മാരെ പിടിച്ചിട്ടു സാമ്രാജ്യാധിപൻ പണിതിരിക്കുന്ന കാരാഗ്രഹത്തെ ദൈവം തൊട്ടില്ല ദൈവത്തിൻ്റെ ദാസന്മാരെ പിടിച്ചകത്തിട്ടപ്പോൾ ദൈവത്തിൻ്റെ ഭൂമിയെ ദൈവം ഒന്ന് കുലുക്കി ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ദൈവത്തിൻ്റേതാണ് അതിൻ്റെ പുറത്ത് മനുഷ്യൻ എന്തും പണിതു വയ്ക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അത് ദൈവമക്കളെ ഉപദ്രവിക്കാൻ ദൈവദാസന്മാരെ പൂട്ടാനാണെങ്കിൽ കാരാഗ്രഹത്തെ തൊട്ടില്ല ദൈവം കാരാഗ്രഹം പണിത് വെച്ചത് ദൈവത്തിൻ്റെ ഭൂമിയിലാണ് ദൈവത്തിൻ്റെ ഭൂമിയെ ഒന്ന് കുലുക്കി അല്ലെങ്കിൽ ഒരു ഭൂകമ്പം ഉണ്ടാക്കി ഭൂകമ്പം ഉണ്ടായപ്പോൾ ദൈവദാശന്മാരെ പിടിച്ചിട്ടൊതുക്കാൻ വേണ്ടി പണിതിരുന്ന സർക്കാരിൻ്റെ കാരാഗ്രഹം അടിത്തറ മുളത് ഇളകിപ്പോയി വാതിൽ തുറന്നുപോയി ദൈവം ദൈവത്തിൻ്റെ ഭൂമിയെ കുലുക്കിയപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വാക്കുപയോഗിച്ചോട്ടെ ചിന്തയ്ക്ക് വേണ്ടി ശത്രു പണിതിരുന്നതെല്ലാം താഴെപ്പോയി അവൻ അടച്ച വാതിലെല്ലാം തുറന്നു ശത്രുവിൻ്റെ വാതിലിൽ ദൈവം തൊട്ടില്ല അവൻ്റെ താഴിൽ തൊട്ടില്ല അവൻ്റെ ആമത്തിൽ തൊട്ടില്ല അവൻ്റെ ചങ്ങലയിൽ തൊട്ടില്ല അവൻ്റെ കല്ലേ തൊട്ടില്ല കാരാഗ്രഹത്തിൻ്റെ ഒരു കമ്പിയഴി പോലും ദൈവം തൊട്ടില്ല ദൈവത്തിൻ്റെ ഭൂമിയെ ദൈവം കുലുക്കിയപ്പോൾ ശത്രു പണിത് വെച്ചത് മുഴുവൻ താഴെപ്പോയിന്ന് പരിശുദ്ധാത്മാവ് കഴിഞ്ഞ രാത്രി ഇരുപത്തിനാല് മണിക്കൂറത്തെ പ്രാർത്ഥനയിൽ പറഞ്ഞൊരു ദൂതാണ് അതെൻ്റെ പ്രിയപ്പെട്ടവർക്ക് കൈമാറണമെന്ന് എനിക്ക് തോന്നി ഞാൻ ആത്മാവിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുക ഒരു മരത്തിൻ്റെ കമ്പിൽ നമ്മൾ നട്ടു നട്ടുവളർത്തിയൊരു മാവിൻ്റെ കമ്പിൽ നമ്മൾ നട്ടു നട്ടുവളർത്തിയൊരു പാവിൻ്റെ കമ്പിൽ കൊണ്ടുവന്ന് കാക്ക കൂടുവെച്ചാൽ ആ ആ കമ്പൊന്ന് ആ പ്ലാവ് ഒന്ന് കുലിക്കിയാൽ കൂട് താഴെ പോവും എന്നതുപോലെ ഞാൻ ഇനി പറയാൻ പോകുന്ന കേക്ക് വേദപുസ്തകത്തിനകത്ത് ദൈവത്തിൻ്റേതെന്ന് അവകാശപ്പെടുന്ന കുറേ കാര്യങ്ങളുണ്ട് ഏതം തോട്ടത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ദൈവത്തിൻ്റെ തോട്ടം മോശ ആടുകളെ തീറ്റിപ്പോകുമ്പോൾ എഴുതിയിരിക്കുന്നു ദൈവത്തിൻ്റെ പർവ്വതത്തോളം എത്തി സമാഗമന കൂടാരത്തെക്കുറിച്ച് പറയുന്നത് ദൈവത്തിൻ്റെ കൂടാരം ദൈവത്തിൻ്റെ പെട്ടകത്തെക്കുറിച്ച് പറയുന്നത് ദൈവത്തിൻ്റെ പെട്ടകം ആലയത്തെക്കുറിച്ച് പറയുന്നത് ദൈവത്തിൻ്റെ ആലയം പുതിയ നിയമത്തിൽ സഭയെക്കുറിച്ച് പറയുന്നത് ദൈവത്തിൻ്റെ സഭ തിമോത്യോസൻ്റെ ലേഖനത്തിൽ കുറിച്ച് പറയുന്നത് ദൈവത്തിൻ്റെ മനുഷ്യൻ കൊരിന്ത ലേഖനത്തിൽ വിശ്വാസിയെക്കുറിച്ച് പറയുന്നത് ദൈവത്തിൻ്റെ മന്ദിരം അപ്പോൾ ദൈവത്തിൻ്റെ കൂട്ടി ഓണർഷിപ്പ് ദൈവത്തിൻ്റെതാക്കി പറയപ്പെട്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ തിരുവഴുത്തിനകത്തുണ്ട് ദൈവത്തിൻ്റെ 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 കേട്ടേ നീ ദൈവത്തിൻ്റെ മന്ദിരമാണെങ്കിൽ നി ശരീരത്തിനകത്ത് ശത്രു പണുതുയർത്തിക്കൊണ്ടു വരുന്ന ഏത് തരത്തിലെ കെട്ടുകളും പൂട്ടുകളുമാണെങ്കിലും നീ ദൈവത്തിൻ്റെയാണെങ്കിൽ ദൈവത്തിന് നിന്നെ ഒന്ന് കുലുക്കിയാൽ മതി ആത്മശക്തി കൊണ്ടൊന്ന് കുലുങ്ങുമ്പോൾ ദുഷ്ടൻ നിൻ്റെ ശരീരത്തിൽ പണിത് വെച്ചിരിക്കുന്ന രോഗം ബന്ധനം ഇതെല്ലാം ഈ കാരാഗ്രഹം ഉരുണ്ട് താഴെ പോയതുപോലെ അതിൻ്റെ സകല പൂട്ടും പൊളിഞ്ഞതുപോലെ ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇത് കേട്ട് വിശ്വസിക്കുന്ന ദൈവമക്കൾ നീ ദൈവത്തിൻ്റെ മന്ദിരമാണെങ്കിൽ ഓ രക്തം ജയം നിൻ്റെ മേൽ ശത്രു വെച്ചിരിക്കുന്ന സകല ഭാരങ്ങളും മനസ്സിനകത്ത് കെട്ടിവെച്ചിരിക്കുന്ന വേദനകളും ബുദ്ധിമണ്ഡലത്തിൽ പണിതിരിക്കുന്ന ദുഷ്ടചിന്തകളും നിന്നെ നിരാശപ്പെടുത്തുന്ന നിരാശ ചിന്തകളും നിന്നെയൊന്ന് കുലുക്കുമ്പോൾ കാരാഗ്രഹം അടിത്തറയിളകി താഴെ വീണതുപോലെ ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞേ ഞാൻ ദൈവത്തിൻ്റെ വകയാണ് ഞാൻ ദൈവത്തിൻ്റെ മന്ദിരമാ എൻ്റെ ശരീരം ദൈവത്തിൻ്റെ വകയാണ് ഞാൻ ദൈവത്തിൻ്റെ മനുഷ്യനാ ഞാൻ ദൈവത്തിൻ്റെ സഭയോട് ചേർത്ത് വെച്ച് പണിതിരിക്കുന്ന കല അതുകൊണ്ട് ദൈവം തമ്പുരാൻ ഒന്ന് കുലു ിയാൽ ദൈവത്തിൻ്റെ വകയെ കുലുക്കാൻ ദൈവത്തിന് ആരുടെ അനുവാദം വേണ്ടല്ലോ ദൈവത്തിൻ്റെ ഭൂമി ഒന്ന് കുലുക്കി ഹാ ആ ഞാനിയായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ദുഷ്ടൻ പണിത് വെച്ചതെല്ലാം താഴെപ്പോയി ഇന്ന് ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ കുടുംബം ദൈവത്തിൻ്റെ കുടുംബമാണ് തിരുവഴുത്തിൽ വായിക്കുന്നു സങ്കീർത്തനത്തിലെ അഹോ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃത അധ്വാനിക്കുന്നു അവിടെ പണിതിരിക്കുന്ന കല്ലും കട്ടയും കൊണ്ട് പണിയുന്നൊരു വീടിനെ കുറിച്ചല്ല അങ്ങനൊരു പണി ദൈവം നടത്തുകയല്ല ദൈവമായ കർത്താവ് വീട് എന്ന വാക്കിന് സ്ത്രോത്രം എന്നേക്കാൾ ഞാനുമുള്ള ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ടത് ഫാമിലി ഭവനത്തെ കുറിച്ചാണെന്ന് ദൈവമാണ് ഭവനം പണിയുന്നത് എടാ സർവ്വശക്തനായി ദൈവം പണിതൊരു ഭവനമാണ് നിൻ്റേതെങ്കിൽ അതിനകത്ത് ശത്രുവായ പിശാജ് അതിനകത്ത് വലിയ കോട്ട കെട്ടി നിങ്ങളെ തമ്മിൽ അടുപ്പിക്കാതെ നിങ്ങൾക്ക് ജീവിക്കാൻ സമ്മതിക്കാതെ ദുഷ്ടൻ പണുതുയർത്തിയ നെടുങ്കോട്ടകൾ നിൻ്റെ കുടുംബം ദൈവത്തിൻ്റെതാണെങ്കിൽ ദൈവം ഒന്ന് കുലുക്കട്ടെ ആ കുലുക്കുമ്പോൾ ശത്രു നിൻ്റെ കുടുംബത്തിൽ പണിത് വെച്ചിരിക്കുന്നെല്ലാം ഇടിഞ്ഞു വീഴട്ടെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ ഈ ജീവിതം ദൈവത്തിൻ്റെതാണെങ്കിൽ എത്ര പേരത് സമ്മതിച്ചു കൊടുക്കുന്നു കർത്താവേ എൻ്റെ ജീവിതം ദൈവത്തിൻ്റെ ദാനമാണ് എൻ്റെ ജീവിതം ദൈവത്തിൻ്റെയാണ് എൻ്റെ കുടുംബം ദൈവത്തിൻ്റെയാണ് എൻ്റെ ദൈവം എൻ്റെ മക്കൾ എൻ്റേതെന്ന് ഞാൻ പറയുന്നെങ്കിലും ദൈവം എനിക്കെന്ന മക്കളാണ് ദൈവത്തിൻ്റെതാണ് അവരിൽ ശത്രു പണത് വെച്ചിരിക്കുന്ന അന്ധതയുടെ അവിശ്വാസത്തിൻ്റെ നിരീശ്വരത്വത്തിൻ്റെ ദൈവവിശ്വാസമില്ലായ്മയുടെ പാപപ്രകൃതിയുടെ പ്രകൃതിയുടെ ഏത് നെടുങ്കോട്ടകൾ ഏത് ഗോപുരങ്ങൾ എൻ്റെ മക്കളിൽ പണിത് വെച്ചാലും അവരുടെ കുടുംബത്തിൽ പണത് വെച്ചാലും ഇന്ന് ദൈവമേ ദൈവം ഒന്ന് കുലുക്കണേ സർവശക്തരൊന്ന് കുലുക്കിയാൽ ുഷ്ടാൻ പണതത് മുഴുവൻ താഴെ പോകുമെന്ന് കഴിഞ്ഞ പാതിരാത്രി ദൈവം പറഞ്ഞു ഞാൻ നിങ്ങളോട് ഈ പ്രഭാതത്തിൽ കൈമാറുകയാ ഇന്നത്തെ ദിവസം സൂര്യൻ അസ്തമിക്കുന്നതിനേക്കാൾ മുമ്പ് ഇന്ന് രാവിലെ നീ ഉണർന്നല്ലോ നീ ഇന്ന് ഉറങ്ങുന്നതിനേക്കാൾ മുമ്പ് ചില വിഷയങ്ങളെ കുലുക്കണം ദൈവത്തിനുള്ളതിനെ കുലുക്കാൻ ആരുടെ അനുവാദവും വേണ്ട ദൈവം ചിലതിനെ കുലുക്കിയാൽ ദൈവം കുലുക്കിയാൽ ദുഷ്ടൻ പണതത് പഴുതലും താഴെ വീഴും പലതും താഴെ വീഴും സ്വർഗം അത് ചെയ്യുന്ന ദിവസമാണെന്ന് ആത്മാവിൽ ഞാൻ തിരിച്ചറിയുന്നു കർത്താവിനോട് പ്രാർത്ഥിച്ചു ദൈവമേ എൻ്റെ കുടുംബം അവിടുത്തേതാണ് അങ്ങാണതിൻ്റെ ആ ഓട്ടമസ്തൻ ഞങ്ങളെ ജീവിക്കാൻ അനുവദിച്ചെന്നേ ഉള്ളൂ എൻ്റെ കർത്താവേ എൻ്റെ ജീവിതത്തിൽ പണിത് പൊക്കിയിരിക്കുന്ന സകല രോഗക്കെട്ടുകളും ചില രോഗങ്ങൾ രോഗമല്ല കേട്ടോ അത് രോഗബന്ധനങ്ങളാണ് ആ ബന്ധനങ്ങൾ പരിശുദ്ധനായി ദൈവം ഒന്ന് കുലുക്കിയാൽ മതി നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടോ ഞാൻ ആത്മാവിൽ കാണുന്നു ചിലതിനെ ഒന്ന് ദൈവം കുലുക്കട്ടെ എന്തിനാ കുലുക്കുന്നത് ഇടയ്ക്കിടയ്ക്കൊരു കുലുക്കം ദൈവം നടത്തുന്നു എന്തിനാറിയാമോ വേണ്ടാത്തവനൊക്കെ പണിത് വെച്ചിരിക്കുന്ന സാത്താന്റെ പണിക്കോട്ടകൾ അത് താഴെ പോകണം കർത്താവ് അത് ചെയ്യണം നിൻ്റെ മക്കളിൽ അവൻ പണിത് വച്ചിരിക്കുന്നത് എന്താണെങ്കിലും ഇന്ന് അതൊന്ന് കുലുക്കണം ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവമേ നാളത്തേക്ക് മാറ്റി വയ്ക്കുകയല്ല മാർച്ച് മുപ്പത്തൊന്നിനകന്നല്ല പ്രാർത്ഥിക്കേണ്ടത് ഇന്ന് പ്രാർത്ഥന നടക്കുന്നുണ്ട് ഞാനൊക്കെ പ്രാർത്ഥനയില്ല ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്കെല്ലാം അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങൾ പറഞ്ഞ പല വിഷയങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ പരമോന്നത ദൈവത്തിൻ്റെ വലിയ കൃപയുടെ വ്യാപാരത്തിൽ ത്താൽ ഒരു കുലുക്കം ദൈവം നടത്തും ക്ഷോത്രം കഴിഞ്ഞ നീണ്ട നാളുകളായി മനക്കോട്ട കെട്ടി പണിത നിന്നിൽ നിന്ന് അകറ്റിക്കൊണ്ടുപോകുന്ന വിശ്വാസം കെടുത്തിക്കളയുന്ന സ്നേഹം തണിപ്പിച്ച് കളയുന്ന അകറ്റിക്കളയുന്ന ചില ശത്രുവിൻ്റെ പണികൾ അതിടിഞ്ഞു വീഴാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്ലാൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് കാരാഗ്രഹത്തിനകത്ത് ഭക്തന്മാരെ പിടിച്ചിട്ടപ്പോൾ അവരുടെ ഉടമസ്ഥനായ ദൈവം അവരെ ഇട്ട കാരാഗ്രഹത്തിൽ തൊട്ടില്ല ദൈവത്തിൻ്റെ ഭൂമിയെ ഒന്ന് കുലുക്കി ഒരു കുലുക്കത്തിന് സകലതും തെറിച്ച് പോയി ഒന്ന് ശ്രദ്ധിച്ചു നിൻ്റെ കുടുംബത്തെ ഒന്ന് കുലുക്കും ദൈവം നശിപ്പിക്കാനല്ല തകരാനല്ല ദൈവഹിതമില്ലാത്ത എന്തെങ്കിലും നിൻ്റെ കുടുംബത്തിൽ പണിത് സാത്താൻ വെച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ സങ്കടപ്പെടുത്താൻ നിന്നെ പൂട്ടിയിടാൻ നിന്നെ നിഷ്പ്രഭമാക്കാൻ വേണ്ടി നിന്നെ ആമത്തിലിടാൻ വേണ്ടി നിന്നെ നിശ്ചലമാക്കാൻ വേണ്ടി പണിതുയർത്തിയിട്ടുള്ള സാത്താൻ്റെ കോട്ടകൾ ഇടിഞ്ഞു വീഴാൻ ദൈവം നിൻ്റെ കുടുംബത്തെ ഒന്ന് കുലുക്കും കുറച്ച് നാളായിട്ട് ആ കുലുക്കം നടക്കുന്നുണ്ടായിരിക്കും നിൻ്റെ ജീവിതത്തെ ഒന്ന് കുലുക്കും പേടിക്കണ്ട പേടിക്കണ്ട അത് നശിപ്പിക്കാനല്ല നിന്നെ ഒന്ന് കുടഞ്ഞു കളയാനാണ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വർഗം അത് ചെയ്യുക പരിശുദ്ധാത്മപ്രവൃത്തി വെളിപ്പെടുക നിൻ്റെ കുടുംബജീവിതത്തെ ഒന്ന് കുലുക്കുക നിൻ്റെ ഫാമിലി ലൈഫിനെ ഒന്ന് കുലുക്കുക നിൻ്റെ സാമ്പത്തിക മേഖലയൊന്ന് കുലുക്കുക എന്തിനാ കുലുക്കം ആ കുലുക്കം ഉണ്ടാകുമ്പോൾ ഒരു നടുക്കം ദൈവസന്നിധിയിൽ പേടിക്കരുത് വേണ്ടാത്തതും മാത്രം തകരും വേണ്ടതെല്ലാം നിലനിൽക്കും വേണ്ടി പ്രാർത്ഥിക്കാം മക്കളെ കുടുംബത്തെ കുടുംബജീവിതത്തെ ഏത് വിഷയത്തിലാണെങ്കിലും അവരെ ഒന്ന് കുലുക്കുന്നത് ചീത്തയായ വേണ്ടാത്തതായതൊക്കെ ഒന്ന് തെറിച്ചു പോകാനാണ് സ്തോത്രം അല്ലല്ല കണ്ടിട്ടുണ്ടോ ഈ തുണിയൊക്കെ ആളുകൾ സ്തോത്രം അഴയുന്നെടുത്തു കൊടയും എന്തിനാ അതിനകത്ത് പൊടിയുണ്ടെങ്കിൽ ഉറുമ്പോ എല്ലാം ഉണ്ടെങ്കിൽ ഒറ്റ കൊടച്ചിലിന് െറിച്ചു പോകും എന്നതുപോലെ ഞാൻ ആത്മാവിൽ കാണുന്നു ഇന്ന് ദൈവം ഒന്ന് കുലുക്കുക ഒരു കുടച്ചിൽ കുടയുക വേണ്ടാത്തതെല്ലാം പറ്റി പിടിച്ചെല്ലാം തെറിച്ചു പോകും ദൈവം അത് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം നിങ്ങൾ ബെഡ്റൂമിൽ ഉറങ്ങാൻ കയറുന്നതിനേക്കാൾ മുമ്പ് ദൈവം ഒന്ന് കുലുക്കട്ടെ ആ കുലുക്കത്തോടുകൂടി വേണ്ടാത്തത് പണതുയർത്തിയത് കൽഭിത്തി പോലെ സ്തോത്രം ഉയർത്തി ഉയർത്തിപ്പണത് മുഴുവൻ ഇടിഞ്ഞു പോയിട്ട് ഇനി ആരെയും ദോഷം വരുത്താതെ വണ്ണം ാക്കി തീർക്കാൻ ദൈവമടയാക്കും അത് വിശ്വസിക്കാം പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളും അങ്ങയുടെ വകയാണ് അങ്ങയുടെ മക്കളാണ് അങ്ങയുടെ ശരീരമാണ് അതുകൊണ്ട് ഞങ്ങളിൽ ശത്രു കയറി പണിതിരിക്കുന്നത് ഇന്ന് ദൈവം ഒന്ന് കൂലുക്കി അതിനെ പൊളിച്ചു കളയണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവപ്രവൃത്തി വെളിപ്പെടും കൃപ കൊണ്ട് നിറയ്ക്കും ദൈവമഹത്വം കാണാനിടയാക്കും പ്രവൃത്തി നടക്കും ഞാനത് വിശ്വസിക്കുന്നു കാരുണ്യവാനും കരുണാനിധിയുമായ ദൈവമേ സ്നേഹിക്കുന്ന അപ്പനെ തിരുസന്നിധിയിലേൽപ്പിക്കുന്ന സമയത്ത് എല്ലാ വചനം കേട്ട ദൈവമക്കളെയും അനാവശ്യമായി ശത്രു ആരുടെയെങ്കിലും കുടുംബത്തിൽ ആരുടെയെങ്കിലും ഹൃദയത്തിൽ ആരുടെയെങ്കിലും മക്കളിൽ ആരുടെയെങ്കിലും മണ്ഡലത്തിൽ എന്തെങ്കിലും നിരാശ അവിശ്വാസം രോഗം ബന്ധനം ഇത് പണിതുയർത്തിയിട്ടുണ്ടെങ്കിൽ ദൈവമേ തകർത്ത് കളയാൻ വേണ്ടി നിശ്ചലമാക്കാൻ വേണ്ടി ശത്രു ബന്ധിച്ചിട്ടിട്ടുണ്ടെങ്കിൽ അത് കർത്താവ് ഭൂമിയെ കുലുക്കിയപ്പോൾ കാരാഗ്രഹം ഇടിഞ്ഞതുപോലെ നിൻ്റെ ജനത്തെ ഒന്ന് കുലുക്കണം അവർക്കൊരു ദോഷം വരുത്തരുത് ശത്രു പണിതെല്ലാം ഇടിഞ്ഞു വീഴണം ദൈവം പ്രവർത്തിക്കും കർത്താവ് അത് ചെയ്തിരിക്കാൻ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണമേ സ്വർഗീയ പിതാവാം ദൈവമേ പ്രതീക്ഷിക്കാം വലിയ അത്ഭുതം വേണ്ടാത്തതെല്ലാം ഇടിഞ്ഞു വീഴും ദൈവം അത് ചെയ്യും പ്രാർത്ഥിക്കാം ഗോഡ് ബ്ലസ് യു